بسم الله الرحمن الرحيم. ഇതൊരു സുവർണാവസരമാണ്, നഷ്ടപ്പെടുത്തി കളയല്ലേ? സുവർണാവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആളുകളുണ്ട്. ഖൈബർ യുദ്ധം നടക്കുന്ന സമയം മുസ്ലിമീങ്ങൾക്കെതിരെ മക്കായിലെ മുശ്രിക്കുകളും മദീനയിലെ ക്രിസ്ത്യാനികളും ജൂതന്മാരും റോമക്കാരുടെ സഹായവും കൂടെയായിട്ട് മദീന ആക്രമിക്കാൻ വന്ന സമയത്ത് മൂന്ന് ഭാഗത്തും മലകളുള്ള മദീനയെ, തുറസ്സായി കിടക്കുന്ന മദീനയുടെ പ്ലെയിൻ തുറസ്സായ ഭാഗത്ത് കിടന്നുകുടിച്ച് നബിതങ്ങളുടെ സുഹാബി സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം കിടന്നുകുടിച്ച ആ യുദ്ധം, ദ ബാറ്റിൽ ഓഫ് ട്രഞ്ച് എന്ന് പറയും, ഗസ്വത്തുൽ ഖന്ദഖ്, ഖന്ദഖ് യുദ്ധം, അഹ്സാബിന്റെ യുദ്ധം എന്നൊക്കെ അറിയപ്പെടുന്ന ഗസ്വത്തുൽ ഖന്ദഖ്. കിടന്നുകുഴിച്ചിരിക്കുകയാണ് നബിയും അസ്ഹാബും. കിടങ്ങു കുഴിച്ച് ആരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് വീക്ഷിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു വാളെടുത്ത് തയ്യാറായി നിൽക്കുന്നുണ്ട്. നബി തങ്ങൾ വിചാരിച്ചു മദീനയിലെ ബനു ഖുറൈള ഗോത്രക്കാർ, അവര് വഞ്ചിക്കൂല, അവര് ജൂതന്മാരാണ്, അവര് നബിയും തമ്മിൽ ഒരു ഉടമ്പടിയുണ്ട്, മുസ്ലിമീങ്ങൾക്ക് എതിരെ ശത്രുക്കളെ സഹായിക്കാൻ പാടില്ല. ജൂതന്മാര് വല്ലാതെ വഞ്ചിക്കുന്നവരാ, വാക്ക് മാറിപ്പോവും പെട്ടെന്ന്, പെട്ടെന്ന് വാക്ക് മാറും. നിബിതങ്ങളും സഹാബത്തും പരാജിതരാകും എന്ന ഒരു തോന്നല് ജൂതന്മാരുടെ മനസ്സിലിങ്ങനെ വന്നു തുടങ്ങി. ആയിരക്കണക്കിന് ആളുകളാണ് മദീനയെ ആക്രമിക്കാൻ വരുന്നത്. ഒരു ഇരുമ്പിന്റെ തുരുമ്പുകളെ ഉലയിൽ നിന്ന് തുടച്ചു മാറ്റി ഇരുമ്പ് വൃത്തിയാക്കുന്ന പോലെ മദീനയിലേക്ക് മോശപ്പെട്ടത് വരാതെ മദീനയെ അല്ലാഹു സംരക്ഷിക്കുമെന്ന് മുത്ത റസൂലുള്ളാഹി. മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളുടെ പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ മഹാനായ ഹസാൻ ഇബ്നു സാബിത് റളിയല്ലാഹുവിന്റെ പേരിലുള്ള ഒരു കോട്ടക്കുള്ളിലാണ്. ജൂതന്മാർ മുസ്ലിമീങ്ങൾക്കെതിരെ പ്രവർത്തിക്കില്ല എന്ന് നബിയും സുഹാബത്തും വിചാരിച്ചു. കിടങ്ങിനപ്പുറത്ത് യുദ്ധം ചെയ്യാൻ വന്നത് ജൂതന്മാരാണ്. അവരെ കണ്ടപ്പോൾ ബാക്കിലുള്ള ജൂതന്മാർക്ക് ആവേശം തുടങ്ങി. അവരെന്ത് ചെയ്തു? മുസ്ലിമീങ്ങൾ താമസിക്കുന്ന മുസ്ലിം പെണ്ണുങ്ങളും സുഹാബിമാരുടെ ഭാര്യമാർ, അള്ളാഹുവിന്റെ ഹബീബിന്റെ അസ്വാജ് പോലും, നബിയുടെ ഭാര്യമാർ പോലും ആ ക്യാമ്പസിലുണ്ട്. അങ്ങോട്ട് ജൂതന്മാർ ഇരച്ചു കയറാൻ തുടങ്ങി. ആഹുന്റെ റസൂലിനത് സഹിക്കാൻ പറ്റുമോ? വാക്കുകൾ പാലിക്കാതിരിക്കുന്നത്, വഞ്ചന ചെയ്യുന്നത് നിബിധങ്ങൾ പൊറുക്കൂല. കാരണം ബ്രീച്ചിങ് അത് അത് ഗുരുതരമായ തെറ്റാണ് വാക്ക് പാലിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ. അഹ്സാബ് യുദ്ധം അല്ലാഹു മുസ്ലിമീങ്ങൾക്ക് വിജയം കൊടുത്തു. കൊടുങ്കാറ്റടിച്ചു വീശി, ശത്രുക്കൾ ക്യാമ്പ് ചെയ്തു ആഴ്ചകളോളം. അവരുടെ ടെന്റുകൾ മുഴുവനും കാറ്റിൽ പാറിപ്പോയി, പേടിച്ച് പനി പിടിച്ച് ഓടി രക്ഷപ്പെട്ടു. ഇനി മദീനയിലെ ബനു ഖുറൈലക്കാർക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം. അവർ നബിയെ വഞ്ചിച്ചവരാണ്. അവിടുത്തെ ഭാര്യമാരും മുസ്ലിമീങ്ങളുടെ ഭാര്യമാരും കുട്ടികളും അടങ്ങുന്ന ആ ഒരു സംഘത്തെ പേടിപ്പിച്ചവരാണ്. അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നവരാണ് നിരപരാധികളായ നിരാലംബരായ പെണ്ണുങ്ങളെയും കുട്ടികളെയും ആക്രമിക്കാൻ വന്നവര്. ആ ജൂതന്മാരെ വിട്ടുകൂടാ എന്ന് നിബിധങ്ങൾക്കുമുണ്ട്. ജൂതന്മാരെ മദീനയിൽ നാടുകടത്തിയിട്ടുണ്ട്. ഇജ്ലാഉ ബനി നളീർ എന്ന് പറയുന്ന സംഭവം, ജൂതന്മാരെ ഖൈബറിലേക്ക് നാടുകടത്തി റസൂലുള്ളാഹി. അവർക്കിതിന് പ്രതികാരം ചെയ്തു കൊടുക്കണം, അവർക്ക് പാഠം പഠിപ്പിക്കണം, അച്ചടക്കം ഡിസിപ്ലിൻ പഠിപ്പിച്ചു കൊടുക്കണം. നിബിധങ്ങളും സുഹാബികളും ജൂതന്മാരുടെ കോട്ടകൾ വളഞ്ഞിരിക്കുന്നു, ആഴ്ചകളായിട്ടുണ്ട്, അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ആ സമയത്ത് ജൂതന്മാർ നബിയോടൊരു വാക്ക് പറഞ്ഞു, മുഹമ്മദ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ തീരുമാനം ഞങ്ങൾ സ്വീകരിക്കൂല. പറഞ്ഞ വാക്കുകളാണ് നബി തങ്ങളോട് ഉണ്ടായിരിക്കെ, നിങ്ങളുടെ തീരുമാനങ്ങൾ സ്വീകരിക്കൂല. പക്ഷേ സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന ഔസ് ഗോത്രത്തിന്റെ നേതാവ് സഅദ് ഇബ്നു മുആദ് എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് ഒരുക്കമാണ്. അല്ല, ഈ ബനു ഖുറൈലക്കാരും സഅദ് റളിയല്ലാന്റെ കുടുംബമായ ഔസുകാരും ജാഹിലിയത്തിൽ ബന്ധമുള്ളവരാണ്. അപ്പൊ അവര് വിചാരിച്ചു സഅദ് ഇബ്നു മുആദ് റളിയല്ലാൻ മുസ്ലിമാണ്, ഇവർക്ക് അനുകൂലമായ ഒരു ആക്ഷൻ എടുക്കുന്നു വിചാരിച്ചിട്ട് എന്ത് പറഞ്ഞു? സഅദ് തങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ തീരുമാനം ഉറപ്പാണ്. ഉറപ്പാണോ? ഉറപ്പാണ്. മനുഷ്യന്മാരെ പറയ പോലെ തന്നെ ഉറപ്പെന്നൊക്കെ പറഞ്ഞ അവസാനത്ത് നമുക്കെതിരാന്ന് കണ്ട എണീറ്റ് ഓടണമല്ലോ. അതവിടെ സംഭവിക്കാൻ
അള്ളാഹുവിന്റെ രോഗബാധിതരായി കിടക്കുകയാണ്, എഴുന്നേൽക്കാൻ പോലും വയ്യ. ഒരു സ്ട്രെച്ചർ കൊടുത്തയച്ചു നബി തങ്ങളെ കിടത്തിക്കൊണ്ടുവന്ന ഒട്ടകപ്പുറത്ത്. അന്നത്തെ ആംബുലൻസ് അതല്ലേ, ഒട്ടകപ്പുറത്ത് കിടത്തിക്കൊണ്ടുവരെയാണ് സഹദബിന് മുഹാദറിയല്ലാഹുവിനെ അവർ ചോദിച്ചു, ആകാശലോകത്ത് നിന്ന് വഹി വരുന്ന മുത്തറസൂല് ജീവിച്ചിരിക്കെ ഈ സഹദ് എന്തെങ്കിലും തീരുമാനം പറയുന്നത് ശരിയാണോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് സഹദിന്റെ തീരുമാനം എനിക്കും ശരിയാണ്, എനിക്കും ഓക്കെയാണ്, സഹദ് വന്നോട്ടെ, സഹദ് തന്നെ പറഞ്ഞോട്ടെ. ജൂതന്മാർ സഹദ് തങ്ങൾ പറഞ്ഞു കേൾക്കുമെങ്കിലേക്കോട്ടെ, തങ്ങൾ പറഞ്ഞു ഞങ്ങളും ഒരുക്കമാണ്, തീരുമാനമാവട്ടെ. സഹദ് റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് നിന്ന് വന്നപ്പോഴേക്കും നിബിദങ്ങൾ പറഞ്ഞു, കൂമു ഇലാ സയ്യിദിക്കും, അൻസാരികളോട് എഴുന്നേൽക്കണം, നിങ്ങളുടെ നേതാവ് വന്നിരിക്കുന്നത്, നേതാവിന് വേണ്ടി എഴുന്നേൽക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നേതാവിന് വേണ്ടി എഴുന്നേൽക്ക, അതിന് കുഴപ്പമൊന്നുമില്ല, നേതാവിന്റെ കൽബിൽ തോന്നാൻ പാടില്ല ഞാൻ എഴുന്നേൽക്കാനൊക്കെ പറ്റിയ ആളാണ്, അതാ വിഷയം. ഒരു നേതാവ് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് വലിയൊരു സദസ്സിൽ വന്നപ്പോ, എന്റെ കുറച്ച് ആൾക്കാർ ഞാൻ വന്നപ്പോ എഴുന്നേൽക്കാതിരുന്നത്. അസ്തഗ്ഫിറുല്ലാഹ്, അങ്ങനത്തെ നേതാക്കന്മാർ പറ്റൂല ഇവിടെ അല്ല ദുബൈയിലെ. ഖൂമു ഇലാ സയ്യിദിക്കും, നിങ്ങളുടെ നേതാവിന് വേണ്ടി എഴുന്നേറ്റോളൂ. ആര് പറഞ്ഞു? മുത്ത് റസൂലുള്ളാഹ്. സഹാബികൾ എഴുന്നേറ്റു. സഹദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഈ ജൂതന്മാർ അങ്ങയെ വഞ്ചിച്ചവരാണ്, അങ്ങയുടെ ഭാര്യമാരെ പേടിപ്പിച്ചവരാണ്, അങ്ങയുടെ ഉമ്മത്തികളിലെ സഹാബിമാരുടെ പെൺകുട്ടികളെയും ഭാര്യമാരെയും പേടിപ്പിച്ചവരാണ്, അവർക്കെതിൽ തീരുമാനം ഞാൻ പറയണോ? അല്ലാഹു പറഞ്ഞ പോലെ അല്ല സഹദ് എന്ന് പറഞ്ഞോളൂ. സഹദ് തങ്ങൾ എഴുന്നേറ്റ് നിന്നു. സഹദ് എഴുന്നേറ്റ് നിന്നു. സഹദ് പറഞ്ഞു, ഞാൻ പറഞ്ഞ തീരുമാനം ഓക്കെയാണോ? ആ ഓക്കെയാണ്. എന്ത് പറഞ്ഞാലും ഞാനൊരു വിധി പറയും ഇവിടെ, പിന്നെ പിന്നെ പിന്നോട്ട് ഓടാൻ പറ്റില്ല. ആയിക്കോട്ടെ, നിബിദങ്ങളോടും സ്വഹാബികളോടും ഇത് നിങ്ങൾക്കും ഓക്കെയാണോ എന്ന് ചോദിക്കാൻ അദബ് കൊണ്ട് സാധിച്ചില്ല. അവര് പറഞ്ഞു, വഅലാഹുന, ഇവിടെ ഇരിക്കുന്നവർക്കും ഓക്കെയാണല്ലോ. ഞങ്ങൾ പറഞ്ഞു, നാം ഞങ്ങൾക്കും ഓക്കെയാ. അതിന്റെ മുമ്പ് ജൂതന്മാരുടെ നേതാവ് കഅബ് ബിൻ അസദ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ജൂതന്മാരെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, മൂന്ന് ഓപ്ഷനാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചോളി, നമുക്കറിയുന്ന ആളല്ലേ, ഈ നബി വരുമെന്ന് നമ്മൾ എത്ര കാലം കേട്ടതാണ്, ഈ നബിയുടെ അടയാളെന്ന് നമ്മൾ കേട്ടതല്ലേ, ഈ നബിയുടെ സ്വഭാവം നമ്മൾ പഠിച്ചതല്ലേ, എന്നിട്ട് വന്നിട്ട് എന്താ നമ്മൾ മുസ്ലിമാവാത്തത്? ഒഴിവാക്കിയിട്ടുള്ളൊരു കളിയില്ല. എത്ര സത്യം മനസ്സിലായ മനുഷ്യന്മാരുണ്ട്, എന്റെ സംഘടന വിടാൻ എനിക്ക് പറ്റൂലല്ലോ, ഞാൻ സിന്ദാബാദ് വരെ വിളിച്ചു പോയതാണല്ലോ. നിങ്ങൾക്കറിയുമായിരുന്നില്ലേ അള്ളാഹുവിന്റെ റസൂൽ ആരാണെന്ന്, ഹബീബായ നബി തങ്ങളുടെ സ്വഭാവം എന്താണെന്നും അറിയുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ മുസ്ലിമായിക്കോളൂ, ഉമ്മിനു ബിഹാദൻ നബി, ഈ നബിയിൽ വിശ്വസിക്കുകയാണ് നല്ലത്. മനസ്സിന് നല്ല തൗഫീഖുള്ളവർക്ക് അതിന് കഴിയുള്ളൂ. തോന്നിവാസവും മണ്ടത്തരവും പൊള്ളത്തരവും ഒക്കെ കണ്ടിട്ടും അൽഹംദുലില്ല കുഴപ്പമൊന്നുമില്ല ശരിയാന്നൊക്കെ, അതൊക്കെ ഭയങ്കര ഭീരുത്വമാണ്. കഅബ് റളിയല്ലാഹു അൻഹു, കഅബ് ബിൻ അസദ് മുസ്ലിമായിട്ടില്ല, റളിയല്ലാഹു അൻഹു അല്ല, കഅബ് ബിൻ അസദ് ജൂതന്മാരുടെ നേതാവാണ്. അയാൾ പറഞ്ഞു, നിങ്ങൾ മുസ്ലിമായിക്കൂടെ, തൗറാത്തിന്റെ വിധി നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. എന്ന രണ്ടാമത്തെ ഓപ്ഷൻ, ഓപ്ഷൻ നമ്പർ ടു എന്താന്ന് ചോദിച്ചു. യൂതന്മാരൊക്കെ കോട്ടയിൽ ഇരുന്നിട്ട് കേൾക്കുന്നത്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങളോടുള്ളത്, നിങ്ങളുടെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ആദ്യം കൊല്ലി, അവരെ പേടിച്ചിട്ടാണ് നമ്മൾ യുദ്ധത്തിന് പോവാത്തത്. റബ്ബേ ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളുടെ പെൺകുട്ടികളും കുട്ടികളും ആരാക്കാം, ആരാ നോക്കുക, ഞങ്ങളുടെ പെണ്ണുങ്ങളൊക്കെ ആരാ അബലകളും അനാഥരുമായി പോവുമല്ലോ. അതിന് ആദ്യം പെൺകുട്ടികളും കുട്ടികളൊക്കെ കൊന്നേക്ക്, എന്നിട്ട് യുദ്ധത്തിന് പോവാ. നമ്മൾ കുറച്ച് ധൈര്യവാന്മാരായിട്ട് പോവല്ലേ. പെണ്ണുങ്ങളും കുട്ടികളൊക്കെ കൊന്നതിന് ശേഷം ജീവിതത്തിൽ എന്ത് ഖൈറാണ്? ഹബീബ് ബിൻ അസദ് പറഞ്ഞു, കുഴപ്പമില്ല, ഓല് മരിച്ചിട്ട്, നമ്മൾ മരിക്കുകയാണെങ്കിൽ പേടിക്കാനില്ല, ഓല് മരിച്ചിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ യുദ്ധത്തിൽ രക്ഷപ്പെട്ട് ജീവൻ കിട്ടിയാൽ വേറെയും പെണ്ണുങ്ങളുണ്ടല്ലോ കല്യാണം കഴിക്കാൻ, അവരെ കഴിക്കാമല്ലോ. പറ്റുമോ എന്ന് ചോദിച്ചു, ഇല്ല അത് പറ്റൂല എന്ന് പറഞ്ഞു. എന്നാ പിന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ കഅബിബിൻ അസദയുടെ മുമ്പിലേക്ക് വെക്കാൻ പോകുന്നത്, രണ്ടും കൽപ്പിച്ച് യുദ്ധത്തിലേക്ക് ഇറങ്ങുക. ഇത് ശനിയാഴ്ച ദിവസമാണ്, മുഹമ്മദ് നബിദങ്ങളും അനുയായികളും നമ്മെ സംബന്ധിച്ച് അശ്രദ്ധയിലായിരിക്കും. നമുക്ക് വെള്ളിയാഴ്ച പോലെ, ജൂതന്മാർക്ക് ശനിയാഴ്ച. അപ്പോ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ പോയിട്ട് മുഹമ്മദ് നബിയെയും അനുയായികളെയും വധിച്ചു കളയാം. പറഞ്ഞു,
ഇതൊരു ഗൗരവമുള്ള വാക്കാണ്. അന്ന് നമ്മുടെ വല്യാപ്പാരി മീൻ പിടിക്കാൻ പോയിട്ടുണ്ട്, ശനിയാഴ്ച പാടില്ല എന്നുള്ള പറഞ്ഞിട്ട് പോലെ മുഴുവൻ അള്ള കുരങ്ങുകളാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മൾ നാലുകാലം നടക്കേണ്ടി വന്നാലോ പേടിണ്ട്. അപ്പൊ അവർക്ക് അള്ളഹാനെ പറ്റി വിശ്വാസമുണ്ട്, അതതിന്റെ അത്ഭുതം. അപ്പൊ ശനിയാഴ്ച ഇന്നത് പറ്റൂല എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് കഅബ് ബിൻ അസദ് പറഞ്ഞത്, ഫവല്ലാഹ് പടച്ചവനെ തന്നെയാണ് സത്യം, മാ ബാത റജുലൻ മിൻകും മുൻദു വലദതുഹു ഉമ്മുഹു ഹാസിമ, ഉമ്മ പ്രസവിച്ചതിന്റെ ശേഷം നിങ്ങൾ ഒരു ആൺകുട്ടി പോലും ധൈര്യമുള്ളവനായിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾക്ക് നിന്നമായി മരിക്കാനായിരിക്കും യോഗമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി കഅബ് ബിൻ അസദ് സദസ്സിൽ നിന്ന്. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. اللهم صل